ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് മുട്ട ഇറച്ചിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ലൊരു വെജ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ, ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം ചെയ്യുക. ഇനി ഇത് ഓയിലൊന്ന് ചൂടാണ് സമയത്ത് നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ചേർക്കണില്ല, വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചതച്ചതാണ്, ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി നല്ലതാണ്, പക്ഷെ നമുക്ക് അരിഞ്ഞെടുക്കാനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരുന്നതുകൊണ്ട് തന്നെ സവാളയാവും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു റൈസ് 2 ഗ്ലാസ് അരിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അരിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സവാളയുടെ വെളുത്തുള്ളിയുടെ കളവ് നിങ്ങൾ കൂട്ടിയിട്ടെടുക്കുക. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുട്ടികൾക്കൊന്നും എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ മുളക് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മുളക് അതുപോലെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മസാല ചേർത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാല നന്നായിട്ട് മൂത്ത മണം വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ ഉരുളട്ട, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു ഉരുളയെ ഞാൻ പുളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പുളിയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പുളിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്ക് റൈസിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം വേണമെങ്കിലും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഞാൻ അളന്ന് വെച്ചാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് വെള്ളം തിളക്കാനായിട്ട് നമുക്ക് പാത്രം ഒന്ന് അടച്ച് വെക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി കുതിർത്ത് വാരി വെച്ചിട്ടുള്ള അരിയാണിത്. ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട്. അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഏത് അരിയിൽ വേണമെങ്കിലും ഈ ഒരു ചോറ് റെഡിയാക്കിയെടുക്കുക. നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന അരിയിലും നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇല്ലെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഈ റൈസ് വേവിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമുക്ക് കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ ഉച്ചക്ക് വേണമെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരു അച്ചാറും പപ്പടമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സാലഡോ തൈരോ എന്തെങ്കിലും മതിയിട്ട് അതിൻ്റെ കൂടെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മുട്ട പുഴുങ്ങിയതൊക്കെ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഒരു ലഞ്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.